sing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വേണ്ടി സാധ്യമാക്കി തീർത്തത് ഒരു വ്യക്തിയാണ്. നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കോട്ടയത്ത് നിന്ന് ടോണി എന്ന് പറയുന്ന വ്യക്തി, നമ്മൾ ഒരുമിച്ച് ചേർന്ന് അവർക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ ബിസിനസ്സിന് ഞങ്ങളിപ്പോൾ അനുഗ്രഹിക്കുന്നു കർത്താവെ. വലിയ രീതിയിൽ ആ ബിസിനസ് എത്തിച്ചേരുവാൻ കർത്താവെ, പല തലങ്ങളിലും ഉന്നത സ്ഥാനങ്ങളിൽ അവരെത്തിച്ചേരുവാൻ, പുതിയ സ്ഥലങ്ങളിൽ ആ ബിസിനസ്സിൻ്റെ കർത്താവെ വളർച്ചകൾ ഉണ്ടാകുവാനായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ തന്നെ ടോണിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തിൽ നൽകണമേ കർത്താവെ. ദൈവിക രക്ഷയിലേക്കും ദൈവിക പദ്ധതിയിലേക്കും കർത്താവെ അടുത്തു വരുവാനായി അങ്ങയുടെ കൃപ നൽകണമേ, ആത്മീയമായ വളർച്ച നൽകണമേ എന്നുകൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും കർത്താവ് കൊടുത്ത് മാനിച്ചതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ എപ്പിസോഡിന്റെ പിറകിൽ പ്രവർത്തിച്ചതിന് ഈ കുടുംബത്തോട്, ബ്രദർ ടോണിയോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ചെന്നൈ, February 12 വെള്ളി, സമയം 10 മുതൽ 1 മണി വരെ, ബിഷപ്പ് മാണിക്കം ഹാൾ, ഹാർലീസ് റോഡ്, കിൽപോക്ക്, ചെന്നൈ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ബാംഗ്ലൂർ, February 13 ശനി, സമയം 10 മുതൽ 1 മണി വരെ, സെന്റ് പാട്രിക് കമ്മ്യൂണിറ്റി ഹാൾ, 15K Brigade Road, ബാംഗ്ലൂർ, 560025. ഞങ്ങളുടെ പേര് PM കോശി. ബിലായിലാണ് തന്നെ ഒത്തിരി വർഷങ്ങളായിട്ട്. തൻ നാട്ടിൽ അടൂർ സ്വദേശിയാണ്. ഓക്കെ. ഞാൻ 725-ാമത്തെ ബ്ലെസ്സിംഗ് ടുഡേ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത് ഈ കോശി എന്ന് പറയുന്ന അങ്കിളാണ്. അന്ന് തൻ രണ്ട് പ്രധാനപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങളായിരുന്നു തൻ അന്ന് ആ ടി വി പ്രോഗ്രാമിലൂടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി താൻ പറഞ്ഞിരുന്നത്. ഒന്ന്, തൻ്റെ മകൾക്കൊരു നല്ലൊരു വിവാഹം നടക്കണം. രണ്ടാമത് താൻ പറഞ്ഞിരുന്നത്, തൻ്റെ മകന് US ഒരു ഡോക്ടറേറ്റിൻ്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു. അത് വളരെ ടഫായിട്ടുള്ളൊരു എക്സാമാണ്. വളരെ ചുരുക്കം പേര് മാത്രം അത് വിജയിക്കാറുള്ളൂ. അത് രണ്ട് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അദ്ദേഹം അതിൽ എഴുതിയിരുന്നു. ഓക്കെ. ഒന്നാമത്തെ അത്ഭുതം, മകന് വളരെ നല്ല മാർക്കോടുകൂടെ കർത്താവ് പാസ്സാകുവാനുള്ള കൃപ കർത്താവ് കൊടുത്തു. വളരെ ഉയർന്ന മാർക്കോടുകൂടി തനിക്ക് ആ ഡോക്ടറേറ്റ് ലഭിച്ചു. അതിൻ്റെ കൂടെ തനിക്ക് ടെക്സസിൽ ജോലിയും ലഭിച്ചു. അതിൻ്റെ കൂടെ തന്നെ ജോലിയും ലഭിച്ചു. തൻ കുടുംബമായിട്ട് അവിടെ സെറ്റിൽഡാണിപ്പോൾ. ഓക്കെ. അതിനുശേഷം രണ്ടാമത്തെ കാര്യം, മകളുടെ വിവാഹം. ഈ അപ്പച്ചൻ പറയുന്നത്, കുറച്ച് നാളുകൾക്ക് മുൻപ് മകളുടെ വിവാഹത്തിൻ്റെ കാര്യങ്ങളും എല്ലാം ഒരുങ്ങി. വളരെ നല്ലൊരു വ്യക്തി, ഒരു ഡോക്ടറാണ് മകളെ വിവാഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ വരുന്നത്. ഇവരിതിന് വേണ്ടിയിട്ട് നാട്ടിൽ വെച്ചിട്ടാണ് ഇവർ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നത്. ഈ കഴിഞ്ഞ നവംബർ 9 ആ വിവാഹം നടക്കേണ്ട തീയതി. ഇവരുടെ നവംബർ 6 ഇവരെല്ലാവരും നാട്ടിലായിരുന്നു. അടൂരിങ്ങനെ അവരുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഈ പിതാവിനെ പെട്ടെന്ന് പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല. തൻ്റെ മുഖത്തിൻ്റെ ഈ താഴത്തെ ഭാഗം ഒരു വശത്തേക്ക് അത് കോടിപ്പോയി. ഓ, തനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, സംസാരിക്കുന്ന കുഴഞ്ഞു പോകുന്നു. തനിക്ക് വളരെയധികം അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു. തൻ്റെ വീട്ടിൽ ആ സമയത്ത് മകനുണ്ടായിരുന്നു, വീട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. ഇവർ ആ സമയത്ത് ഉടനെ തന്നെ അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കൊണ്ടുപോയി കഴിഞ്ഞപ്പം ഡോക്ടേഴ്സ് പറഞ്ഞത്, തൻ്റെ തലയിൽ ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ തനിക്ക് ഈ കഴുത്തിൻ്റെ രണ്ട് ഭാഗത്തെയും ഞരമ്പുകൾ, അത് രണ്ടും മൈനറായിട്ട് അത് ബ്ലോക്ക് ആയിട്ടുണ്ട്. ഓക്കെ. അവർ പറഞ്ഞു വളരെ പെട്ടെന്ന് തലയുടെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ തന്നെ ഒരു വളരെ പ്രശസ്തനായ ഡോക്ടർ ട്രിവാൻഡ്രത്തുണ്ട്, അങ്ങോട്ടേക്ക്, ആ ഒരു വളരെ പ്രശസ്തമായ ഹോസ്പിറ്റലിലേക്ക് ഇവർ റെഫർ ചെയ്തു. അങ്ങനെ തന്നെ ഈ പിതാവിനെയും കൂട്ടി തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് ഈ പിതാവ് പറഞ്ഞു, എന്നെ കൊണ്ടുപോകരുത്, എനിക്ക് മകളുടെ കല്യാണം നടത്തണം, മകളുടെ കല്യാണം കൂടണം എന്നൊക്കെ പറഞ്ഞു. അപ്പം മകൻ പറഞ്ഞു, ഇല്ല അപ്പച്ചൻ, എന്താണെങ്കിലും ഞാൻ ആ കല്യാണം നടത്തിക്കോളാം, എല്ലാം ഇത് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വളരെ മോശമായതുകൊണ്ട് അപ്പച്ചൻ എന്തായാലും കൊണ്ടുപോയേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഈ അപ്പച്ചൻ അവിടെ ആ ഹോസ്പിറ്റലിൽ നിന്നിട്ട് ആ സംസാരിക്കാനൊക്കെ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതേ സിറ്റുവേഷനിൽ നിന്നിട്ട് ഫോൺ എടുത്ത് നമ്മുടെ പ്രെയർ കോൾ സെൻ്ററിലേക്ക് അപ്പച്ചൻ വിളിച്ചു. തന്നെത്താൻ വിളിച്ചു അപ്പച്ചൻ തന്നെത്താൻ വിളിച്ചു
വിളിച്ചു അപ്പച്ചൻ പറയുന്നത് ഒത്തിരി വർഷങ്ങളായിട്ട് ഇവർ ബ്ലെസിംഗ് ടുഡേ ടിവി പ്രോഗ്രാം കാണുകയും ചെയ്യുന്നു. അത് മാത്രമല്ല ഇവർക്കിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നാലും പ്രാർത്ഥനാ സഹായത്തിന് വേണ്ടി ഉടനെ നമ്മുടെ കോൾ സെൻ്ററിൽ അവർ വിളിക്കാറുണ്ട്. ഈ അപ്പച്ചൻ പറഞ്ഞത് അങ്ങനെ വിളിച്ചു പറഞ്ഞു, അവിടെ പ്രാർത്ഥിച്ചു. അവർ പ്രാർത്ഥിച്ച ആ സഹോദരൻ ഈ അപ്പച്ചനോട് തിരിച്ചു പറഞ്ഞു, അപ്പച്ചൻ്റെ മകളുടെ വിവാഹം ഭംഗിയായിട്ട് നടക്കും, അപ്പച്ചൻ തന്നെ നടത്തും എന്ന് പറഞ്ഞു. ഓ, ഈ അപ്പച്ചൻ അതിനുശേഷം ഇവർ ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുപോയി. അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വളരെ എമർജൻസി ആയിട്ട് 7 വില കൂടിയ ഇഞ്ചക്ഷൻ എടുക്കണം, ഹോസ്പിറ്റലിൽ 8 ദിവസത്തോളം അഡ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. പിതാവ് പറഞ്ഞു, ഇല്ല, എനിക്ക് മകളുടെ കല്യാണം കൊണ്ട് ഇത് ചെയ്യണം. ഞാൻ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ആ സമയത്ത് എത്ര ദിവസം ബാക്കി ഉണ്ടായിരുന്നു മകളുടെ വിവാഹം? 6-ാം തീയതിയാണ് നടക്കുന്നത്. ഈ 6-ാം തീയതി വ്യാഴാഴ്ച ആയിരുന്നു. ഓക്കെ, ഹോസ്പിറ്റലിൽ പോയത് തിരുവനന്തപുരം നടക്കേണ്ടത് 7 ഇഞ്ചക്ഷൻ എടുക്കണം, 8 ദിവസം അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പിതാവ് പറഞ്ഞു എനിക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോരണം എന്ന് പറഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ അവർ പറഞ്ഞു എല്ലാ ക്യാമറകളിലെല്ലാം നിങ്ങൾ വന്നു, ഇതൊക്കെ ചെയ്തു, അത് റെക്കോർഡഡ് ആണ്, അതുകൊണ്ട് നിങ്ങൾ പോകുന്ന വഴിക്ക് എന്ത് പറ്റിയാലും അത് ഹോസ്പിറ്റലിൻ്റെ പേരിൽ വരും, അതുകൊണ്ട് നിങ്ങളുടെ ഓൺ റിസ്കിൽ നിങ്ങൾ എഴുതി തന്നാൽ തിരിച്ചുവിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ഓൺ റിസ്കിൽ അവർ എഴുതി കൊടുത്തിട്ട് ഇവർ തിരിച്ചു വരിക. തിരിച്ച് ഇവർ തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച് വണ്ടിയിൽ വരുന്ന സമയത്ത് ഈ പിതാവ് പറയുന്നത് അവിടെ വെച്ചിട്ടാണ് ഒരു വലിയൊരു മിറക്കൽ നടന്നത്. വണ്ടിയിൽ വെച്ചിട്ട് പിതാവ് പെട്ടെന്ന് AC വണ്ടിയാണ്, അതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ പിതാവിൻ്റെ മുഖത്തേക്ക് ആരോ ഐസ് കോരിയിടുന്ന പോലെ തോന്നി. ഉടനെ തന്നെ മകനോട് പറഞ്ഞു AC ഉറക്കെ എനിക്ക് ഭയങ്കരമായിട്ട് തണുക്കണമെന്ന് പറഞ്ഞു. ഈ പിതാവ് പറഞ്ഞത് കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തൻ്റെ സംസാരം ക്ലിയറായി. ഈ പിതാവ് പറഞ്ഞത് ഈ ഒരു അസുഖം വന്ന സമയം തുടങ്ങി തൻ്റെ മുഖത്തിൻ്റെ ഈ ഭാഗത്തൊന്നും സെൻസേഷൻ ഉണ്ടായിരുന്നില്ല. അതായത് ഇവിടെ ഒന്നും തൊട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം ഇതാ പറഞ്ഞ് ആ സമയത്ത് വെറുതെ ഇവിടെ പിടിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്, അവിടെ സെൻസ് ചെയ്യുന്നുണ്ട്, സെൻസേഷൻ തിരിച്ചു വന്നു. ഇപ്പൊ ഇതാ പറഞ്ഞ സംസാരം ക്ലിയറായി. അതിനുശേഷം യാതൊരു കുഴപ്പമില്ലാതെ അവർ വീട്ടിലെത്തി. മകൻ ഉടനെ തന്നെ പറഞ്ഞു അപ്പച്ചൻ മോളെ കല്യാണം കൂടാൻ വേണ്ടിയിട്ട് അടവിറക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് മകൻ വഴക്കൊക്കെ പറഞ്ഞു. പക്ഷേ ഈ പിതാവ് പറയുന്നത് പിതാവിന് ആ സമയത്ത് കർത്താവ് തൊട്ടു സൗഖ്യമാക്കി. ഇവര് വിവാഹത്തിന് ശേഷം പിറ്റേ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു അപ്പച്ചന് യാതൊരു കുഴപ്പമില്ല, അപ്പച്ചൻ ഇപ്പൊ എല്ലാം നോർമലാണ്, കർത്താവ് പരിപൂർണമായിട്ട് അപ്പച്ചനെ സൗഖ്യമാക്കി. കൈകൾ അടിച്ച ഒരിക്കൽ കൂടെ യേശുവിനെ നന്ദി പറയാം. വീണ്ടും കൈകൾ ഉയർത്തിപ്പിടിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രിയ പിതാവിന് കൊടുത്ത സൗഖ്യത്തിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. ഇത്രയും വലിയ ഒരു അത്ഭുതം കർത്താവ് പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടിയും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യണമേ. അത് കൂടാതെ ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ഈ സാക്ഷ്യം കാണുന്നവരിലും വലിയ അത്ഭുതങ്ങൾ നടക്കട്ടെ. കർത്താവെ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യങ്കിളിനെയും മകനെയും മകളെയും കുടുംബത്തിലുള്ള എല്ലാവരെയും ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ചെമ്പൂർ, February 18 വ്യാഴം, സമയം 6 മുതൽ 9 വരെ. ദ ഗ്രാൻഡ് നളന്ദ ഹാൾ, ഡോക്ടർ BR അംബേദ്കർ കോളേജ്, PL ലോകാന്ത് മാർഗ്, ചെമ്പൂർ വെസ്റ്റ്, മുംബൈ, മഹാരാഷ്ട്ര. 4000089. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പൻവേൽ, February 19 വെള്ളി, സമയം 6 മുതൽ 9 വരെ. ശ്രീകൃപ ബാൻക്വറ്റ് ഹാൾ, സെക്ടർ 6, കാന്ത കോളനി, പൻവേൽ വെസ്റ്റ്, മഹാരാഷ്ട്ര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കല്യാൺ, February 20 ശനി, സമയം 10 മുതൽ 1 മണിവരെ. സനേ മംഗൾ കാര്യാലയ, സുന്ദര പ്ലാസ, ബേൽ ബസാർ, കല്യാൺ വെസ്റ്റ്, മഹാരാഷ്ട്ര. Today I'm going to speak about the fire nature of a believer or a minister. ഒരു വിശ്വാസിയുടെയോ ഒരു ശുശ്രൂഷകന്റെയോ തീയുടെ സ്വഭാവത്തെക്കുറിച്ച്, പ്രകൃതത്തെക്കുറിച്ച് ഞാൻ പറയാൻ പോവുകയാണ്. Now in the scriptures the word fire is used in different meanings. തിരുവെഴുത്തുകളിൽ തീ എന്നുള്ളതിന് പല അർത്ഥങ്ങളിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്. It is used in a negative way and in a positive way. ചില സ്ഥലങ്ങളിൽ നെഗറ്റീവായിട്ട്, നിഷേധാത്മകമായി ഉപയോഗിച്ചിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ പോസിറ്റീവായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. For example, fire is used in the scriptures to denote sin in our lives. നമ്മുടെ ജീവിതത്തിലെ പാപത്തെ സൂചിപ്പിക്കാൻ വേണ്ടി തീ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. Especially the sin of adultery. പ്രത്യേകിച്ച് വ്യഭിചാരം പോലുള്ള പാപങ്ങൾ. If you
slip into adultery, move into adultery, it is like carrying fire using your clothes. പറയുന്നത് ഇപ്രകാരമാണ്, ഒരു വ്യഭിചാരത്തിന്റെ പാപത്തിലേക്ക് നിങ്ങൾ വഴുതി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം വസ്ത്രത്തിൽ മടിയിൽ തീ കൊണ്ട് നടക്കുന്നതിന് തുല്യമാണ്. Proverbs 6:27. സദൃശവാക്യങ്ങൾ 6:27. It is also used to say to denote jealousy in our lives. അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അസൂയയെ സൂചിപ്പിക്കുവാനും തീ ഉപയോഗിച്ച് തീ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. Deuteronomy 4:24. ആവർത്തന പുസ്തകം 4:24. James 3:5-6 says that our tongue can be used as fire. യാക്കോബിന്റെ ലേഖനം 3:5-6 പറയുന്നു, നമ്മുടെ നാവ് ഒരു തീ പോലെ പ്രവർത്തിക്കുമെന്ന്. Look here, our tongue is a very important thing. നോക്കൂ, നമ്മുടെ നാവ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. If you use it for bad things, it can cause a wild fire to set off. അത് മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ നാവിനെ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു കാട്ടുതീക്ക് ആരംഭം കുറിക്കുന്ന പോലെ ഇരിക്കും അത്. Proverbs 16:27, man's anger is described as fire. സദൃശവാക്യങ്ങൾ 16:27 മനുഷ്യൻ ഉണ്ടാകുന്ന ക്രോധം, കോപം ഒരു തീ പോലെ എന്ന് പറയുന്നു. Isaiah 31:9 says God's anger will also work as a fire. യെശയ്യാവ് 31:9 പറയുന്നു, ദൈവത്തിന്റെ ക്രോധവും ഒരു തീ പോലെയാണെന്ന് പറയുന്നു. 1 Peter 1:7 says that the tribulation that's going to come all over the world will be like fire on earth. 1 Petros 1:7 പറയുന്നു, ലോകത്തിൽ വരുവാനിരിക്കുന്ന വലിയ ആ കഷ്ടകാലങ്ങൾ, ദുരന്തങ്ങൾ അതും ഒരു തീ പോലെയായിരിക്കും എന്ന് പറയുന്നു. So 8 things, 8 കാര്യങ്ങൾ which says negative kind of fire. തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ മോശമായ കാര്യങ്ങളെ സൂചിപ്പിക്കുവാനായിട്ട് തീ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. But the fire also is mentioned for positive things. എന്നാൽ തീ വളരെ പോസിറ്റീവ് ആയ കാര്യങ്ങളെ പറയുവാനും ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നു. For example, we have already seen that God himself is a consuming fire. ഉദാഹരണമായിട്ട് വചനത്തിൽ പറയുന്നു, ദൈവം തന്നെ അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. Everybody say our God is a consuming fire. എല്ലാവരും പറയാം, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. Tell your neighbor. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഹല്ലേലൂയ. വലത് കൈ ഉയർത്തിക്കൊണ്ട് പറയാം, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. Then Jeremiah 5:14. യിരെമ്യാ പ്രവചനം 5:14. God's word is like fire. ദൈവത്തിന്റെ വചനം തീ പോലെയാണ്. അടുത്തിരിക്കുന്ന ആളോട് പറയാം, നിന്റെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ തീയുണ്ട്. ഉറക്കെ അടുത്ത ആളോട് വെടിപൊട്ടുന്ന പോലെ പറഞ്ഞു കൊടുത്ത, നിന്റെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ എന്തുണ്ട്? ഹല്ലേലൂയ. ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ഫയർ. ദൈവത്തിന്റെ വചനം അത് തീയാണ്. Malachi 3:2, ക്രൈസ്റ്റ് ഈസ് ഫയർ. Malachi 3:2 പറയുന്നു, ക്രിസ്തു ഒരു തീയാണ്. Psalm 104:4, ministers and angels are working like fire. സങ്കീർത്തനങ്ങൾ 104:4, Hebrews 1:7 പറയുന്നു, ശുശ്രൂഷകന്മാരും ദൂതന്മാരും മലാഖമാരും തീ പോലെ പ്രവർത്തിക്കുന്നു. Hallelujah. Hallelujah. Tell your neighbor, God wants to give you a fire nature. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു, കർത്താവ് നിനക്ക് തീയുടെ ഒരു സ്വഭാവം തരാൻ ആഗ്രഹിക്കുന്നു. Matthew 3. Matthai 3:11-12. These are the words of John the Baptist. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ വചനങ്ങളാണിവ. He says, I baptize you with water. ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു. For repentance. മാനസാന്തരത്തിനായി. But എന്നാൽ after me will come one who is more powerful than I. എനിക്ക് പിന്നാലെ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു. Whose sandals I am not fit to carry. അദ്ദേഹത്തിന്റെ ചെരുപ്പ് ചുമക്കുവാൻ ഞാൻ യോഗ്യനല്ല. ഹലോ, ലുക്ക് ഹിയർ. ജോൺ ദ ബാപ്റ്റിസ്റ്റ് സേസ്, യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, ഐ ബാപ്റ്റൈസ് യു ഇൻ H2O. ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട്, H2O കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു. ബട്ട് അനദർ പേഴ്സൺ ഈസ് കമ്മിങ്, ഹി ഈസ് മൈറ്റിയർ ദാൻ മീ. എന്നാൽ വേറൊരാൾ വരുന്നുണ്ട്, അവൻ എന്നേക്കാൾ ശക്തനാണ്. His sandals I am not worthy to carry. അദ്ദേഹത്തിന്റെ ആ ചെരുപ്പ് ഒന്ന് എടുക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. He will baptize you
with the Holy Spirit and with fire. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. കേട്ടില്ല കുഞ്ഞെ, പറഞ്ഞു കൊടുക്ക്. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. See, I have come to just to prepare the way. ഞാൻ ചുമ്മാ വഴി ഒരുക്കുവാനായി വരികയാണ്. But the real guy is coming after me. എന്നാൽ യഥാർത്ഥ നായകൻ പുറകെ വരുന്നുണ്ട്. He is going to give you two baptisms. അവൻ നിങ്ങൾക്ക് രണ്ട് സ്നാനങ്ങൾ നൽകാൻ പോകുന്നു. One is baptism in the Holy Spirit. ഒന്ന് പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം. Second is baptism in the fire. രണ്ടാമത്തേത് തീ കൊണ്ടുള്ള സ്നാനം. I will explain what is this fire baptism all about. ഈ തീ കൊണ്ടുള്ള സ്നാനം എന്താണെന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാം. But before that let's read verse number 12. അതിനു മുൻപായി നമുക്ക് 12-ാമത്തെ വചനം വായിക്കാം. His winnowing fork is in his hand and he will clear his threshing floor, gathering his wheat into the barn and burning up the chaff with unquenchable fire. അദ്ദേഹത്തിന്റെ കയ്യിൽ വീശുമുറമുണ്ട്. അദ്ദേഹം മെതിക്കളം വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ ശേഖരിക്കുകയും പതിർ കെടാത്ത തീയിൽ ചുട്ടുകളയുകയും ചെയ്യും. So in verse number 11, one kind of fire baptism is mentioned. 11-ാമത്തെ വചനത്തിൽ ഒരു പ്രത്യേക തരത്തിലുള്ള തീ സ്നാനത്തെ കുറിച്ച്. Verse number 12, another kind of fire baptism is mentioned. 12-ാമത്തെ വചനത്തിൽ മറ്റൊരു തീ കൊണ്ടുള്ള സ്നാനവും പറയുന്നു. Hallelujah. Hallelujah. There are two kinds of fire baptisms mentioned here. ഈ വചനങ്ങളിൽ രണ്ട് തരത്തിലുള്ള തീ കൊണ്ടുള്ള സ്നാനം പറയുന്നു. The first one is baptism in the Holy Spirit's fire. ഒന്നാമത്തെ സ്നാനം എന്നുള്ളത് പരിശുദ്ധാത്മാവിന്റെ തീ കൊണ്ടുള്ള സ്നാനം. The second one is mentioned as unquenchable fire. രണ്ടാമത്തേതിനെ കുറിച്ച് പറയുന്നു ആർക്കും കെടാത്ത തീ. ഒന്ന് പറഞ്ഞു, കെടാത്ത തീ. കെടാത്ത തീ. പരിശുദ്ധാത്മാവിന്റെ തീയിലുള്ള സ്നാനം ഒന്ന്, കെടാത്ത തീയിലുള്ള സ്നാനം രണ്ട്. There are two kinds of fire baptisms. രണ്ട് തരത്തിലുള്ള തീയാലുള്ള സ്നാനമുണ്ട്. So what is number 1? The fire baptism is for all the believers and ministers. ഈ തീ കൊണ്ടുള്ള സ്നാനം എന്നുള്ളത് എല്ലാ ശുശ്രൂഷകന്മാർക്കും എല്ലാ വിശ്വാസികൾക്കും ഉള്ളതാണ്. Shout hallelujah. Hallelujah. So how many of you want that? എത്ര പേർക്ക് അത് വേണം? God is ready to give you that today. ഇന്ന് കർത്താവ് നിങ്ങൾക്ക് നൽകുവാൻ തയ്യാറാണ്. Hallelujah. Hallelujah. But the second one is unquenchable fire. രണ്ടാമത്തെ കെടാത്ത തീ എന്നുള്ളത് that is fire in the hell. Adu naragathile thiye kurichu parayunu. That is judgmental fire. Adu nyayavidhiyude thiyanu. That is not for you. Adu namukkulladalla. That is for the unsaved people, those who are not willing to receive the salvation of the Lord. Karthavine rakshaye iduvare sveekarikkan thayaragatha rakshikkapadatha aalukalkku vendiyulladanu. Hallelujah. Hallelujah. So God wants to give us fire baptism. കർത്താവിനെ നമ്മെ തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കണമെന്നുണ്ട്. That is a fire baptism of the Holy Spirit. ആ തീ കൊണ്ടുള്ള സ്നാനം പരിശുദ്ധാത്മാവിന്റെ തീ കൊണ്ടുള്ള സ്നാനമാണ്. How many of you have fire at home? നിങ്ങളുടെ വീട്ടിൽ തീയുള്ളവർ എത്ര പേരുണ്ട്? വീട്ടിൽ There is no fire, there is no cooking. തീ ഇല്ലെങ്കിൽ പാചകം നടക്കില്ല. So all of us, we have fire at home. നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും തീയുണ്ട്. So fire can be used for good things. നല്ല കാര്യങ്ങൾക്ക് തീ ഉപയോഗിക്കും. With the same fire we can consume garbage. അതേ തീ കൊണ്ട് നമുക്ക് ചപ്പുചവറുകൾ കത്തിക്കാൻ സാധിക്കും. In a destructive way. നശിപ്പിക്കുന്ന രീതിയിൽ. In the same way God is using his fire in a constructive way to build our lives and equip us for ministry. In a positive way, constructive way. കർത്താവ് തന്റെ അഗ്നിയെ നമ്മളെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കുവാനും പ്രാപ്തരാക്കുവാനുമായി നമ്മളെ പണിതുയർത്തുവാനായിട്ട് ഉപയോഗിക്കും. And God will use fire to punish all the unsaved ones. അപ്പോൾ തന്നെ രക്ഷ സ്വീകരിക്കാത്തവരെ തള്ളിക്കളഞ്ഞവരെ ശിക്ഷിക്കുവാനുമായിട്ട് അവൻ അത് ഉപയോഗിക്കുന്നു. Deuteronomy chapter 9 and verse number 3. ആവർത്തന പുസ്തകം 9:3. God will go ahead of you like a devouring fire, the Bible says. ദൈവം നിന്റെ മുമ്പാകെ ദഹിപ്പിക്കുന്ന അഗ്നിയായി കടന്നുപോകും. This is for destroying all the unwanted things. ഇത് എല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങളെ നമ്മുടെ മുമ്പിൽ നിന്ന് ദഹിപ്പിച്ചു കളയുവാൻ വേണ്ടിയാണ്. Hallelujah. Hallelujah. So this is what I'm trying to say. ഞാൻ ഇതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. In your life God wants to give you the Holy Spirit's fire. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ തീയെ നൽകുവാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ആളോട് പറഞ്ഞേ, കർത്താവ് നിങ്ങൾക്ക് തീ കൊണ്ടുള്ള അഭിഷേകം നൽകാൻ ആഗ്രഹിക്കും.
രണ്ട് പേരോട് പറയാം ഹല്ലേലൂയ ഹല്ലേലൂയ So if you want to receive that, listen to me the rest of the time. I'm going to explain to you what the fire nature is. തീയുടെ സ്വഭാവം എന്താണെന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാൻ പോവുകയാണ് സോ ഇഫ് യു ലിസൺ ടു ദിസ് യു ക്യാൻ ക്യാപ്ചർ ദ ഫയർ ഇൻ ടു യുവർ സ്പിരിറ്റ് ഇത് നിങ്ങൾ കേട്ട് ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ ഈ തീയെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയും വാട്ട് ഈസ് ദിസ് ഫയർ നേച്ചർ ഓൾ അബൌട്ട് ഈ തീയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് ഹല്ലേലൂയ ഹല്ലേലൂയ നമ്പർ 1 ഇറ്റ് ഈസ് ദ ഡീപ്പ് ലവ് ഫോർ ദ ലോർഡ് വെൻ യു ഹാവ് ദ ഫയർ ഇൻ യു യു വിൽ ഹാവ് എ ഡീപ്പ് ലവ് ഫോർ ദ ലോർഡ് ഇൻ യു തീയുടെ സ്വഭാവത്തിൽ ഒന്നാമത്തേത് നിങ്ങൾക്ക് ആ തീ ലഭിച്ചു കഴിയുമ്പോൾ കർത്താവിനോടുള്ള ഒരു ആഴമേറിയ സ്നേഹമുണ്ടാകുന്നു ഹൗ ഡു യു നോ ദാറ്റ് യു ഹാവ് റിസീവ്ഡ് ദ ഹോളി സ്പിരിറ്റ്സ് ഫയർ ഇൻ യു നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ തീ നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടെന്ന് എങ്ങനെ നിങ്ങൾ തിരിച്ചറിയും ഹൗ ഡു യു നോ ദാറ്റ് എങ്ങനെ നിങ്ങൾക്ക് അറിയാൻ കഴിയും നമ്പർ 1 യു വിൽ ഹാവ് എ ബേണിംഗ് ലവ് ഇൻ യുവർ ഹാർട്ട് ആൻഡ് ഇൻ യുവർ സ്പിരിറ്റ് ഫോർ ദ ലോർഡ് നിങ്ങളുടെ ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്നേഹം കർത്താവിന് വേണ്ടി ഉണ്ടാകും സോങ് ഓഫ് സോങ്സ് ചാപ്റ്റർ 8 ആൻഡ് വേഴ്സ് നമ്പർ 7 ഉത്തമഗീതം 8 അധ്യായം 7 വചനം ഇറ്റ് സേസ് മെനി വാട്ടേഴ്സ് കാനോട്ട് ക്വെൻച്ച് ലവ് റിവേഴ്സ് കാനോട്ട് സ്വീപ് ഇറ്റ് അവേ പ്രേമത്തെ കെടുത്തുവാൻ ഏറിയ വെള്ളത്തിന് കഴിയുകയില്ല അതിനെ ഒഴുക്കി കളയുവാൻ നദികൾക്കാവില്ല സോ when the fire of the Holy Spirit comes into your life ningalude jeevithathilekku parishuddhathinte thee kadannu varumbol a special kind of burning love will be formed in your heart for the Lord oru pratheeka tarathilulla kattikondirikkunna sneham ningalude hrudayathil roopappadum shout a be hallelujah hallelujah now listen to this shraddhichal song of songs is all about the love between a husband and wife uttamagidam oru bharthavum bharyayum thammulla snehathe prakirthikkunnathaanu that is the basic meaning of song of songs aa uttamagidam enna pusthakathinte adisthanavaramaya artham adaanu but beyond the literal meaning there is an implication of the spiritual love between Christ and his people എന്നാൽ ഈ ഭൗതിക സ്നേഹത്തെക്കാൾ ഉപരിയായിട്ട് ക്രിസ്തുവും തന്റെ ജനവും തമ്മിലുള്ള ഒരു സ്നേഹത്തിന്റെ ആത്മീയ അർത്ഥം കൂടി അതിനുണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ചെന്നൈ February 12 വെള്ളി സമയം രാവിലെ 10 മുതൽ 1 മണി വരെ ബിഷപ്പ് മാണിക്കം ഹാൾ ഹാർലീസ് റോഡ് കിൽപോക്ക് ചെന്നൈ Blessing Festival Bangalore February 13 ശനി സമയം രാവിലെ 10 മുതൽ 1 മണി വരെ സെന്റ് പാട്രിക് കമ്മ്യൂണിറ്റി ഹാൾ 15K ബ്രിഗേഡ് റോഡ് ബാംഗ്ലൂർ 560025 ഇനി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാല് കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന ഓരോ വ്യക്തികളെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ വിവിധ രോഗങ്ങളോടിരിക്കുന്ന വ്യക്തികളുണ്ട് സങ്കടങ്ങളോടിരിക്കുന്ന വ്യക്തികളുണ്ട് വിവിധ പ്രശ്നങ്ങൾ നിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികളുണ്ട് കർത്താവെ ആ വ്യക്തികൾക്കൊക്കെ ഒരു വലിയ വിടുതൽ ഉണ്ടാകട്ടെ കർത്താവെ ദൈവമേ സ്ഥലത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികൾ ചിലർ സ്ഥലം വാങ്ങിക്കാനാണെങ്കിൽ ചില സ്ഥലം വിൽക്കാനായിട്ടായിരിക്കും പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ കാര്യത്തിലുള്ള ചില കേസുകൾ ചില തീർപ്പുകൾക്ക് വേണ്ടിയിട്ട് ന്യായം നടപ്പാക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കാം ഏതാണെങ്കിലും ഇന്ന് വിശ്വസിക്കുക ഒരു അത്ഭുതം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനായി പോവുകയാണ് കർത്താവെ ഇപ്പോൾ തന്നെ ആ കാര്യത്തിൽ ഒരത്ഭുതം അങ്ങ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ദൈവം ന്യായമായി കിട്ടേണ്ട അവകാശം പോലെയുള്ള ചില നന്മകൾ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ ലഭിക്കാനുള്ളത് കർത്താവെ ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ചിലർക്ക് വേണ്ടി ഒരത്ഭുതം തന്നെ അങ്ങ് ചെയ്യണമേ എന്നുകൂടെ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അതുപോലെ പണം കൊടുത്തിട്ട് ഇന്നും സ്വന്തം പേരിലേക്ക് എഴുതി കിട്ടാത്ത ചില പ്രശ്നങ്ങളിൽ നിൽക്കുന്ന ചില വ്യക്തികൾ അവരുടെ ആ പ്രശ്നത്തിൽ കർത്താവെ പരിഹാരം ഉണ്ടാകട്ടെ എന്നുകൂടെ ഞങ്ങൾ ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ താങ്ക് യു ജീസസ് നാവിനടിയിൽ എപ്പോഴും കുരുക്കൾ വരുന്ന ഒരു രോഗിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ അത്തരം പ്രശ്നമുള്ള ആ വ്യക്തി ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ അതുപോലെ തന്നെ സന്ധികളിലെല്ലാം നീര് വന്ന് വീർത്തിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ആർത്രൈറ്റീസ് ഈ സമയത്ത് സൗഖ്യമാകട്ടെ സന്ധിവാദം ഈ സമയത്ത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു
പൈൽസിന്റെ അസുഖമുള്ള ചില വ്യക്തികൾ ഈ സമയത്ത് സൗഖ്യം പ്രാപിക്കുകയാണ്. അത്ഭുതകരമായ വിടുതൽ ഈ സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അമിത വിയർപ്പുണ്ടാകുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആ വ്യക്തികൾ ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. അതുപോലെ പ്രായമായി നിൽക്കുന്ന ചില അമ്മച്ചിമാർ, ചില അപ്പച്ചന്മാർ കർത്താവ് അവരെ സൗഖ്യമാക്കിയ പല രോഗങ്ങളാൽ അവർ കഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ തന്നെ എഴുന്നേറ്റ് നടക്കാനുള്ള ബുദ്ധിമുട്ട്, മറ്റ് പല രോഗങ്ങൾ ഉള്ള അത്തരം ആളുകളെ കർത്താവ് ഈ സമയത്ത് സുഖപ്പെടുത്തുന്നതായി കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപ്രായമായ വ്യക്തികൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. താങ്ക് യു ജീസസ്. ശരീരത്തിലെ ഈ നഖം മുതലായ കാര്യങ്ങൾ പറിഞ്ഞു പോകുന്ന, തനിയെ ഇങ്ങനെ പറിഞ്ഞു പോകുന്ന ചില രോഗങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യമാവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ കർത്താവേ. താങ്ക് യു ജീസസ്. ഏത് വിധത്തിലുള്ള രോഗമാണെങ്കിലും ഈ സമയത്ത് അത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പോൾ തന്നെ കർത്താവെ, വിവിധ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണ വിടുതൽ ഉണ്ടാകട്ടെ കർത്താവെ. വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതുന്ന ഓരോ വിദ്യാർത്ഥികളെയും അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി, വിടുവിച്ചതിനായി നന്ദി പറയുന്നു കർത്താവെ. അങ്ങയുടെ കൈകളിലേക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ ആഴ്ചയിൽ നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്ന വെള്ളിയാഴ്ച ചെന്നൈയിലാണ്, അപ്പോൾ തന്നെ ശനിയാഴ്ച ബാംഗ്ലൂരിലാണ് നടക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരെയും ആ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിലേക്ക് ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം.